വാതിൽ തുറക്കാതെ മതിൽ ചാടി സ്വർഗത്തിലേക്ക് കടക്കാൻ നമുക്ക് കഴിയില്ല. സ്വർഗത്തിന്റെ വാതിൽ എന്താണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ മഹത്തായ സ്വർഗത്തിന്റെ വാതിൽ തുറക്കാതെ ലോകത്ത് ഒരു ആലിമിനും ഒരു ആരിഫിനും ഒരു സോലിഹിനും ഒരു ആബിദിനും അള്ളാഹുവിന്റെ ആ സ്വർഗത്തിന്റെ സുഖം നുകരാനും അനുഭവിക്കാനും കഴിയില്ല. ആ ഭാഗ്യം അള്ളാഹു കൊടുക്കില്ല. അപ്പൊ സ്വർഗത്തിന്റെ വാതിൽ എന്ത് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇസ്ലാമിക ചരിത്രത്തിൽ ഏറ്റവും അധികം ഇബാദത്ത് കൊണ്ട് ആരാധന കൊണ്ട് സൽക്കർമ്മം കൊണ്ട് പടച്ചവന്റെ പൊരുത്തം നേടണം എന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു മഹാൻ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത നിമിഷങ്ങളെ മുഴുവനും ഇബാദത്തിന് വേണ്ടി ചിലവഴിച്ച സ്വാലിഹായ ഒരു മനുഷ്യൻ, സുജൂദിലൂടെ, റുക്കൂഇലൂടെ, ഖിയാമിലൂടെ, അദ്കാറുകളിലൂടെ, തഖ്വയിലൂടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിലേക്ക് ത്യാഗ നിർഭരമായ ജീവിതം കാഴ്ചവെക്കുന്ന ഒരു ആരിഫായ മനുഷ്യൻ, അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം ഇബാദത്ത് കൊണ്ട് ആരും എത്തിപ്പിടിക്കാത്ത ഉന്നതമായ സോപാനത്തിലേക്ക് എത്തണം എന്നതായിരുന്നു. അങ്ങനെ ഇബാദത്ത് ചെയ്തു. നാട് മുഴുവനും ആ മഹാനുഭാവന്റെ ഇബാദത്ത് വളരെ അത്ഭുതത്തോടുകൂടി നോക്കിക്കണ്ടു. എന്തൊരാരാധനയാണ്, എന്തൊരു ഇബാദത്താണ്, എന്തൊരു സൽക്കർമ്മമാണ്, ഒരു മനുഷ്യൻ ഇത്രത്തോളം ഇബാദത്ത് നിർവഹിക്കാൻ കഴിയില്ല എന്ന് വരെ ജനങ്ങൾ പറഞ്ഞു. ആ മനുഷ്യൻ ഇബാദത്ത് ചെയ്ത് ചെയ്ത് ഒരിക്കൽ ആ പ്രിയപ്പെട്ട സഹോദരന് സുന്നത്ത് നമസ്കാരം നിർവഹിച്ചു കൊണ്ടിരിക്കുമ്പോ തന്നെ പ്രസവിച്ച, തന്നെ പാലൂട്ടിയ, തന്നെ താരാട്ടിയ, തനിക്ക് സ്നേഹത്തിന്റെ പർവ്വതം പണിഞ്ഞു തന്ന പ്രിയപ്പെട്ട മാതാവ് ആ പ്രിയ സഹോദരന്റെ വീടിന്റെ ഇബാദത്ത് ചെയ്യുന്ന അറയുടെ പുറകിൽ വന്നിരുന്നു കൊണ്ട് ആ മോനെ എന്ന് പേര് ചൊല്ലി വിളിച്ചു. ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന, സുന്നത്ത് നമസ്കാരം നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ആ മഹാനായ മനുഷ്യൻ ചിന്തിച്ചു, അള്ളാഹുവേ നമസ്കാരം നിർത്തിയിട്ട് എന്റെ പ്രിയപ്പെട്ട മാതാവിന് മറുപടി കൊടുക്കണമോ? അതല്ല, ഉമ്മയേക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്ന നിന്നിലേക്കുള്ള നിസ്കാരം പൂർത്തീകരിക്കണമോ? മനസ്സിൽ ആശങ്കയായി. അവസാനം ആ പ്രിയ സഹോദരൻ തീരുമാനിച്ചത് നമസ്കാരം പൂർത്തിയാക്കുക, ശേഷം ഉമ്മയോട് സംവദിക്കാമല്ലോ, അതിനുശേഷം ഉമ്മയോട് സംസാരിക്കാമല്ലോ, അതുകൊണ്ട് ആദ്യം നമസ്കാരം പൂർത്തിയാക്കുക. ഉമ്മാക്ക് മറുപടി കൊടുത്തില്ല. ഇബാദത്ത് പൂർത്തിയാക്കി. നിസ്കാരശേഷം പ്രിയപ്പെട്ട ഉമ്മ പിണക്കത്തിലായിരുന്നു. ഉമ്മയുടെ മനസ്സ് വല്ലാതെ വേദനിച്ചു. തന്റെ പ്രിയപ്പെട്ട പൊന്നുമകൻ താൻ വിളിച്ചപ്പോ മറുപടി തരാത്തതിൽ ഉമ്മയുടെ മനസ്സ് വല്ലാതെ നൊന്തിരുന്നു, വല്ലാതെ വെന്ത് കീറിയിരുന്നു. പക്ഷേ ആ വിഷയം ഈ മഹാനുഭാവൻ ശ്രദ്ധിച്ചില്ല, അറിഞ്ഞില്ല. കാലം ഒരുപാട് കഴിഞ്ഞുപോയി, നാളുകളേറെ കൊഴിഞ്ഞുപോയി. ഈ മഹാനുഭാവനായ മനുഷ്യൻ ഇബാദത്തിന്റെ ഉന്നതമായ സോപാനം കരസ്ഥമാക്കി. ആരാധനയിൽ ജനങ്ങളുടെ ഇടപെടൽ ഒഴിവാകുന്നതിനു വേണ്ടി ഈ പ്രിയപ്പെട്ട ആബിദായ മനുഷ്യൻ മലഞ്ചെരിവിന്റെ ഭാഗത്ത് ചെറിയ ഒരു ടെന്റ്, ഒരു ഷെഡ് അടിച്ചു കൂട്ടിയിട്ട് അവിടെ ഇബാദത്ത് തുടങ്ങി. അവിടെ ആകുമ്പോ ജനങ്ങളുടെ ശല്യമുണ്ടാവില്ല, പടച്ചവനിലേക്ക് ഇബാദത്ത് ചെയ്യാനൊരു ബുദ്ധിമുട്ടും എനിക്കുണ്ടാവില്ല. അങ്ങനെ തീരുമാനിച്ചിട്ട് ആ പ്രിയപ്പെട്ട സഹോദരൻ ഇബാദത്ത് തുടങ്ങിയപ്പോൾ ഏറ്റവും വലിയ പ്രഭയും പ്രകാശവും ആ മുഖത്ത് വന്നു. അതീവ സുന്ദരനായിരുന്നു ആ മഹാനുഭാവൻ. മലയിടുക്കുകളുടെ ഭാഗത്ത് നിന്ന് ഇറങ്ങി വന്ന ആട്ടിടയന്മാരുടെ ഇടയിൽ താമസിക്കുന്ന അതീവ സുന്ദരിയായ ഒരു പെണ്ണ് ഈ സോലിഹാര മനുഷ്യനെ കണ്ടപ്പോൾ ഒന്ന് ആഗ്രഹിച്ചു പോയി. എന്തൊരു ഗ്ലാമറാണ്, എന്തൊരു ഭംഗിയാണ്, ഇതുപോലെ ഒരു മനുഷ്യനെ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല, അതുകൊണ്ട് എന്റെ ശരീരവുമായി ഒന്ന് ഒട്ടിച്ചേർന്ന് കിടക്കാൻ ഈ ഒരു സോലിഹാര മനുഷ്യനെ ഒന്ന് കിട്ടിയിരുന്നെങ്കിലെന്ന് ആ പ്രിയപ്പെട്ട പെണ്ണുങ്ങൾ ആഗ്രഹിച്ചു. എന്നിട്ട് ഈ മനുഷ്യൻ ഇബാദത്ത് ചെയ്യുന്ന റൂമിന്റെ അറകളിലേക്ക് കടന്നു വന്നിട്ട് ആ മനുഷ്യനെ വശീകരിക്കാൻ ശ്രമിച്ചു. ഇബാദത്തിന്റെ മൂർധന്യതയിലെത്തി ഈമാനിന്റെ മൂർച്ഛവാളുകൊണ്ട് ആ പ്രിയപ്പെട്ട പെണ്ണിനെ ആ സോലിഹാര മനുഷ്യൻ ആട്ടി ഓടിച്ചു. ഇബാദത്ത് മടക്കാൻ ഞാൻ സമ്മതിക്കില്ല, എന്റെ ഈമാൻ തകർക്കാൻ ഞാൻ അനുവദിക്കില്ല. ആ പെണ്ണ് തന്റെ മാറും, തന്റെ പള്ളയും, തന്റെ ശരീര സകലങ്ങളും കാണിച്ച് ഈ സോലിഹാര മനുഷ്യനെ മയക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ സോലോലമ സ്വർഗത്തിന്റെ സുന്ദരികളാല ഹൂർണിയങ്ങൾ നിൽക്കുണ്ട് എന്ന് സമാധാനിച്ച് വൈകാരികമായ ചിന്തകളെ വിചാരം കൊണ്ട് കീഴടക്കിയിട്ട് പടച്ചതമ്പുരാനിലേക്ക് തൗബ ചെയ്തു മടങ്ങാൻ ആ സോലിഹാര മനുഷ്യന്റെ മനസ്സുണ്ടായി. പെണ്ണിന്റെ മനസ്സിൽ വാശി വന്നു. ഇത്രയും വലിയ അഹങ്കാരം ഒരു ആബിദിന് പാടില്ല. ഞാനൊരു പെണ്ണല്ലേ, ആരും അറിയാതെ വ്യഭിചാരത്തിലേക്ക് ക്ഷണിച്ചപ്പോൾ എന്റെ വിളിക്ക് തന്നു മറുപടി തരാതെ ഇബാദത്തുമായിരിക്കുന്ന നിന്നെ ഞാൻ നശിപ്പിക്കുമെന്ന് പറഞ്ഞിട്ട് ആ മലയിടുക്കുകളിലേക്ക് കയറിപ്പോയി. എന്നിട്ട് തന്റെ വികാരത്തെ ഒരു ആട്ടിടയനുമായി ബന്ധപ്പെട്ട് പൂർത്തിയാക്കി. ആട്ടിടയന്റെ ബീജം തന്റെ പള്ളയിൽ ചുമന്ന ആ പ്രിയപ്പെട്ട പെണ്ണ് ഗർഭവതിയായി.
ഗർഭിണിയായി ആ പെണ്ണ് പ്രസവിച്ചു. ചോരയുടെ മണം മാറാത്ത കുഞ്ഞിനെ കയ്യിലെടുത്ത് വെച്ചുകൊണ്ട് മലയിടുക്കിന്റെ മുകൾ ഭാഗത്തിരുന്ന് ആ പെണ്ണ് താഴേക്ക് ഇറങ്ങി വന്നിട്ട് കാണുന്നവരോടൊക്കെ പറഞ്ഞു, ഈ കുഞ്ഞിന്റെ തന്ത, ഈ കുഞ്ഞിന്റെ പിതാവ് നിങ്ങളൊക്കെ വലിയ ആരിഫാണ്, വലിയാണെന്ന് പറയുന്ന ആ ടെന്റ് കെട്ടിയിരുന്ന ഇബാദത്ത് ചെയ്യുന്ന മനുഷ്യനാണെന്ന് പറഞ്ഞപ്പോ അന്നും ഇന്നും എന്നും ഈ വിഷയത്തിൽ പെണ്ണു പറയുന്നതാണ് ജനങ്ങൾ സ്വീകരിക്കുക. അതുകൊണ്ട് ഈ പെണ്ണു പറയുന്നത് ശരിയാണെന്ന് വിശ്വസിച്ച് ആബിദായ ആരിഫായ സോലിഹായ മനുഷ്യനെ ജനങ്ങൾ കല്ലെറിയാൻ തുടങ്ങി, ആ ടെന്റ് പൊളിച്ചെടുക്കാൻ തുടങ്ങി, കൈകാലുകൾ കെട്ടി സൂഫിയായ മനുഷ്യനെ വലിച്ചടച്ചു കൊണ്ടുവന്നിട്ട് തലവെട്ടാൻ തീരുമാനിക്കുമ്പോ ആ സോലിഹായ മനുഷ്യൻ പൊട്ടിക്കരഞ്ഞു കൊണ്ട് പറഞ്ഞു, എനിക്ക് രണ്ട് റകഅത്ത് നമസ്കരിക്കാൻ നിങ്ങളുടെ ഈ കെട്ടും കഴിച്ചു തരിക, എന്റെ പടച്ചവനിലേക്ക് നമസ്കരിച്ചിട്ട് ഇതിന്റെ സത്യസന്ധത ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുമെന്ന് പറഞ്ഞപ്പോ എല്ലാവരും സമ്മതിച്ചു, കൈകാലുകൾ കെട്ടുക കഴിച്ചു, വുദു എടുത്തുകൊണ്ട് ആ മഹാനുഭാവൻ രണ്ട് റകഅത്ത് നമസ്കരിച്ചു, എന്നിട്ട് പൊട്ടിക്കരഞ്ഞു കൊണ്ട് ദുആ ചെയ്തു, അല്ലാ ഇതുവരെ ഞാൻ ഇബാദത്ത് ചെയ്ത് നിന്റെ വലിയ എന്ന് പറയുന്ന ഉന്നതമായ സ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ആ കറാമത്ത് കൊണ്ട് പടച്ചവനെ, ചോരയുടെ മണം മാറാതെ മാതാവിന്റെ മടിപ്പട്ടിൽ കിടന്ന് ജനങ്ങളൊക്കെ എന്റേതെന്ന് പറയുന്ന ഈ കുഞ്ഞിനെ കൊണ്ട് നീ ഒന്ന് സംസാരിപ്പിക്കണം പടച്ചവനെ, ഞാനാണോ അതിന്റെ പിതാവെന്ന് ചോദിക്കുമ്പോൾ ആ കുഞ്ഞിന് മറുപടി പറയിപ്പിക്കാൻ നിന്നെ കൊണ്ട് കഴിയുമല്ല, നീ ലോകത്തിന്റെ നാഥനാണ് പടച്ചവനെ, ഞാൻ ഇത്രയും കാലം ചെയ്ത ഇബാദത്തിന്റെ പവർ കൊണ്ട് ആ കുഞ്ഞിനോട് ഞാൻ ചോദിക്കുമ്പോ സംസാരിപ്പിക്കണേയല്ല. എല്ലാവരും അത്ഭുതത്തോടെ നോക്കി നിൽക്കുമ്പോൾ സോലിഹായ ആരിഫായ വലിയായ മനുഷ്യൻ ആ ചോരയുടെ മണം മാറാത്ത കുഞ്ഞിന്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നു, കുഞ്ഞേ ഞാനാണോ നിന്റെ പിതാവ്, നിന്റെ പിതാവ് ആരാണ്, നിന്റെ തന്തയാരാണ് എന്ന് ചോദിക്കുമ്പോ അവിടെ തടിച്ചുകൂടിയ മുടിവൻ ജനങ്ങളും പുച്ഛിച്ചു പൊട്ടിച്ചിരിക്കുകയാണ്. ചോരയുടെ മണം പോലും മാറാത്ത ഈ കുഞ്ഞ് സംസാരിക്കുകയോ, ഇയാൾക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുകയാ എന്ന് പറയുമ്പോൾ അത്ഭുതത്തിന്റെ വിരിമാറിലേക്ക് കാലെടുത്ത് വെച്ചിട്ട് ചോരയുടെ മണം മാറാത്ത ആ പ്രിയപ്പെട്ട കുഞ്ഞ് വലിയ ഒരു മനുഷ്യനെ പോലെ പുഞ്ചിരിച്ചുകൊണ്ട് പറയുന്നു, ഇയാളൊരു സോലിഹായ മനുഷ്യനാണ്, ഇയാൾ എന്റെ വാപ്പയല്ല, എന്റെ പിതാവ്, ഈ മലയിടുക്കുകളുടെ മുകൾ ഭാഗത്ത് കഴിയുന്ന ഒരു ആട്ടിടയനാണ്, എന്റെ വാപ്പ ഇയാളല്ല എന്ന് പറഞ്ഞപ്പോൾ ജനങ്ങൾ അത്ഭുതത്തോടെ മുഖത്ത് വിരൽ വെച്ചുപോയി. എല്ലാവരും പറഞ്ഞു, ഈ വലിയായ മനുഷ്യനെയാണോ ഞങ്ങൾ കളിയാക്കിയത്, ഈ വലിയായ മനുഷ്യനെയാണോ ഞങ്ങൾ കുറ്റപ്പെടുത്തിയത്, ഈ സോലിഹായ ആബിദായ മനുഷ്യനെയാണോ ഞങ്ങൾ പുച്ഛിച്ചു തള്ളിയത്. എല്ലാവരും പൊരുത്തം ചോദിച്ചു പിരിഞ്ഞു പോയി. പക്ഷേ അന്ന് ആ മഹാനുഭാവന് ഉറക്കം വന്നില്ല, എന്തിനല്ലാഹു എന്നെ ഇങ്ങനെ പരീക്ഷിച്ചു, എന്തിനല്ലാഹു എന്നെ ഇങ്ങനെ കഷ്ടപ്പെടുത്തി, ഇത്രയും വിവാദത്ത് ചെയ്ത് ഇത്രയും പളുങ്കുപോലെ എന്റെ ഹൃദയത്തെ വെളിച്ചമാക്കിയിട്ട് എന്തിനാണ് അല്ലാഹു എന്നെ ഇങ്ങനെ സങ്കടത്തിലാക്കിയത്. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് കിടന്നിറങ്ങുന്ന രാത്രിയിൽ ആ മഹാനുഭാവന് സ്വപ്നം കാണുകയാണ്. ആ സ്വപ്നത്തിൽ അല്ലാഹു റബ്ബിൽ ഇസ്സത്ത് അറിയിച്ചു കൊടുത്തരം തമ്മറിയോ, എന്റെ പ്രിയപ്പെട്ട മഹാനായ വലിയേ, നീ അനുഭവിച്ചു പോയ കട്ടതയും, നീ അനുഭവിച്ചു പോയ സങ്കടവും, നീ അനുഭവിച്ചു പോയ വേദനയും, നീ അനുഭവിച്ചു പോയ പരിഹാസവും, നിന്റെ പ്രിയപ്പെട്ട ഉമ്മ നിന്നെ വിളിച്ചത് നീ ഓർമ്മിക്കുന്നുണ്ടോ? നീ സുന്നത്ത് നമസ്കാരം നിർവഹിച്ചു കൊണ്ടിരുന്നപ്പോ നിന്റെ പ്രിയപ്പെട്ട ഉമ്മ എത്രയോ നാളുകൾക്ക് മുമ്പ് നിന്നെ വിളിച്ചത് നീ ഓർക്കുന്നുണ്ടോ? അന്ന് ഉമ്മാക്ക് മറുപടി കൊടുക്കാൻ നിനക്ക് സമയമില്ലായിരുന്നു, അന്ന് വേദനയോടെ പ്രസവിച്ച മറുപടി കൊടുക്കാൻ നിനക്ക് നേരമില്ലായിരുന്നു. ആ പ്രിയപ്പെട്ട ഉമ്മയുടെ മനസ്സെന്ന് വെന്തു നീറിയപ്പോ, ആ പ്രിയപ്പെട്ട ഉമ്മയുടെ മനസ്സെന്ന് വെന്തുരുകിയപ്പോ അതിനൊരു പണിഷ്മെന്റ് ആയിട്ടാണ് പടച്ചതമ്പുരാനെ തന്നതെന്ന് പറഞ്ഞപ്പോ ആ മഹാനാരവതിയെ പൊട്ടിക്കരഞ്ഞു പോലെങ്കിലും എന്റെ കർണാടകയിലെ മംഗലാപുരത്ത് തടിച്ചുകൂടിയ സമസ്തയുടെ അനുകൂലികളായ അനുപാതികളായ എന്റെ പ്രിയപ്പെട്ട സുന്നത്ത് ജമാഅത്തിന്റെ കരമോർച്ചകരായ പ്രവർത്തകരെ, എത്ര ആരിഫായാലും എത്ര ആലിമായാലോ എത്ര സയ്യിദായാലോ എത്ര കുത്തുബായാലോ എത്ര ഇബാദത്ത് ചെയ്തവനായാലോ എത്ര സുജൂദ് കൊണ്ട് നെറ്റിത്തടം പൊട്ടിച്ചവനാണെങ്കിലോ എത്ര പള്ളി വെച്ചു കൊടുത്തവനാണെങ്കിലോ എത്ര യതീമീങ്ങളെ കല്യാണം നടത്തി വിട്ടവനാണെങ്കിലോ എത്ര പ്രാവശ്യം പരിശുദ്ധ മക്കത്ത് പോയി കഴവാലയത്തെ വാരിപ്പെടുന്നവനാണെങ്കിലോ ഉമ്മയോട് വാപ്പയോട് വെറുപ്പ് പ്രകടിപ്പിച്ചവനെ, അവരെ വേദനിപ്പിച്ചവരെ, അവരെ സങ്കടപ്പെടുത്തിയവരെ, ഈ ദുനിയാവിൽ നിന്ന് നിങ്ങൾ മരിക്കുന്നതിന് മുമ്പ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അതിന്റെ പണിഷ്മെന്റ് നിങ്ങൾക്ക് തരുമെന്നാണ് ആരംഭ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ തങ്ങള്
തന്റെ പ്രിയപ്പെട്ട സഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തത്. അതുകൊണ്ട് മുറുകെ പിടിച്ചോ, അല്ലാന്റെ സ്വർഗം നിനക്ക് വേണമെങ്കിൽ ഉമ്മയുടെ പുഞ്ചിരി അനിവാര്യമാണ്. മംഗലാപുരത്തെ ചെറുപ്പക്കാരാ, അല്ലാന്റെ സ്വർഗം കരസ്ഥമാക്കാ, സുജൂദ് ചെയ്യുന്ന പെങ്ങള്, അല്ലാന്റെ സ്വർഗം ലഭിക്കാ. കോടിക്കണക്കിന് രൂപ പാവപ്പെട്ടവർക്ക് സ്വർഗ്ഗം ചെയ്തിട്ട് പുളകം കൊള്ളുന്ന എന്റെ പ്രിയപ്പെട്ട ധർമ്മനിഷ്ഠരെ, അല്ലാന്റെ സ്വർഗത്തിന്റെ കവാടം ഏതെന്നറിയോ? ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത് ഉമ്മയും വാപ്പയുമാണ് സ്വർഗത്തിന്റെ കവാടങ്ങൾ. ആ ഉമ്മയും വാപ്പയും നിന്നെ ഓർത്തുകൊണ്ട് കരഞ്ഞാൽ, നിന്നെ ശപിച്ചാൽ, പിന്നെ ഈ ലോകത്ത് എത്ര ഇബാദത്ത് ചെയ്താലും ആ കവാടം നിനക്ക് തുറന്നു തരൂല. എന്റെ പ്രിയപ്പെട്ടവര്, ഈ സരസിൽ സംഗമിച്ചിരിക്കുന്ന നിങ്ങളോട് ഞാനിത് പറയുമ്പോ, ഞാൻ പ്രഭാഷണത്തിന് വന്നത് കേരളത്തിൽ നിന്നാണ്. ഉമ്മയെ കൊല്ലുന്ന മക്കളെ കണ്ടിട്ടാ ഞാൻ വന്നത്, ഉമ്മയെ വൃദ്ധസദനത്തിലേക്ക് വലിച്ചെറിയുന്ന മക്കളെ കണ്ടിട്ടാ ഞാൻ വന്നത്. വാപ്പയെ കൂലിവേലക്കാരന്റെ പദവി പോലും കൊടുക്കാറ്, നായെ പൂട്ടിയിടുന്ന കൂടിനകത്ത് വളർത്തുന്ന മക്കളാണ് കേരളത്തിന്റെ മക്കളെങ്കില്. മംഗലാപുരത്തിന്റെ അവസ്ഥ എനിക്കറിയില്ല, പക്ഷെ എന്നാലും ഞാൻ ചിന്തിച്ചു പോവുകയാണ്. പണവും അധികാരവും അഹങ്കാരവും അഹംഭാവവും കുന്നുകൂടുമ്പോ മരണവേദനയോടെ നിന്നെ പ്രസവിച്ച ഉമ്മയെ ബഹുമാനിക്കാനോ ആദരിക്കാനോ ഉള്ള നേരം എന്റെ പ്രിയപ്പെട്ടവർക്കില്ല. എന്റെ ഉമ്മത്തെ, ഒരിക്കലും ആ ഒരു ആരാധകത്വത്തിലേക്ക് നിങ്ങൾ മടങ്ങി വരല്ലേ. നൗസാറുവാക്കലി പറയുന്നതിരിക്കട്ടെ, ഖുർആൻ പറഞ്ഞ രണ്ടെന്ന് നമുക്ക് നോക്കിയാലോ. നമ്മുടെ ബന്ധത്തിന്റെ സൂക്ഷ്മതയെ കുറിച്ച്, നമ്മുടെ മാതാപിതാക്കളുടെ മഹത്വത്തെ കുറിച്ച്, ആ സ്വർഗത്തിന്റെ കവാടത്തിന്റെ പളുങ്കുപോലെ പ്രഭ പരത്തുന്ന പദവിയെ കുറിച്ച് ഖുർആൻ പറഞ്ഞതെന്താ? അല്ലാഹു കൊണ്ട ഖുർആൻ പറയുന്നു, ഫഹൽ അസൈതും ഫഹൽ അസൈതും ഇൻ തവല്ലൈതും അം തുഫ്സിദു ഫിൽ അർ വതുഖത്തിഉ അർഹാമകും ഉലാഇകല്ലദീന നഅനഹുമുല്ലാഹ്. പറയുന്നു, ബന്ധങ്ങൾ പൊളിച്ചു കളഞ്ഞവരെ, ഉമ്മയോടുള്ള വാപ്പയോടുള്ള ബന്ധങ്ങൾ അവസാനിപ്പിച്ചവരെ, കുടുംബബന്ധത്തിന്റെ മഹത്വത്തെ നശിപ്പിച്ചു കളഞ്ഞവരെ, അല്ല പറയുകയാ, അല്ല പറയുകയാ, അവർക്ക് അല്ലാഹുവിന്റെ ശാപമുണ്ട്, അവർക്ക് പടച്ചവന്റെ ശാപമാണ്. എത്ര ഇബാദത്ത് ചെയ്താലും ഉമ്മയെ കരയിപ്പിച്ചവരെ, വാപ്പയെ വേദനിപ്പിച്ചവരെ, അവരെ സ്വന്തം കുടുംബത്തിൽ നിന്ന് ആട്ടി ഇറക്കിയവരെ, അവരെ പട്ടിയുടെ വില പോലും കൊടുക്കാതെ ചവിട്ടി തേച്ചവരെ, അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്ന ഉലായിക അല്ലദീന ലഅനഹുമുല്ലാ, അവർക്ക് പടച്ചവും ശാപമുണ്ട്. അവര് നന്മ കാണാൻ കഴിയാത്തവരാകും, അവര് നല്ലത് കേൾക്കാൻ കഴിയാത്തവരായി അതപ്പതനത്തിന്റെ പടുങ്കുടിയിൽ വീണു പോകുമെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് ഞാൻ സങ്കടത്തോടുകൂടി പറയുകയാ, മംഗലാപുരത്തിന്റെ ഏത് ഭാഗത്തും നൗഷാറു ഭാഗമി വരുന്നു എന്ന് പറയുമ്പോ വാഹനങ്ങളിലായി ആവേശത്തോടെ ഓടിയെത്തുന്ന പ്രിയപ്പെട്ടവരെ, ആ ഉമ്മയോടുള്ള മഹബത്ത് നീ മുറിച്ചു കളഞ്ഞാൽ, ആ വാപ്പയോടുള്ള ആദരവ് നീ നഷ്ടപ്പെടുത്തി കളഞ്ഞാ, പടച്ചോന്റെ സ്വർഗം നമുക്കില്ല. മരിക്കണ്ടേ, ഖബറും തകത്ത് കിടക്കണ്ടേ, അവിടം എഴുന്നേറ്റിട്ട് സുഖലോലവ സ്വർഗം ഇങ്ങനെ കൊതിയോടെ നോക്കിയിരിക്കുന്നോ? സോലിഹീങ്ങൾ കടന്നു പോകുമ്പോ ഹൂർമീങ്ങളാടി കളിക്കുന്നോ? സ്വർഗത്തിലെ കുഞ്ഞുകുട്ടികൾ പാട്ടുപാടുമ്പോ ആ നരകത്തിൽ നിന്നുകൊണ്ട് നോക്കേണ്ടി വരും, ഞാൻ എന്റെ ഉമ്മയെ ചവിട്ടിയവരാണ്, ഞാൻ എന്റെ വാപ്പയെ ചവിട്ടിയവരാണ്, എന്റെ ഉമ്മാക്കും ഞാൻ കിടക്കാൻ ഇടം കൊടുക്കാത്തവനാണ്, അവരെ പട്ടിണി കിട്ടവനാണ്. അതുകൊണ്ട് അല്ലാഹു എനിക്ക് നരകന്ധം നിന്ന് പറഞ്ഞിട്ട് ആ പുള്ളന്ന് നരകത്തിന്റെ ചൂടറിഞ്ഞുകൊണ്ട് കിടക്കേണ്ടി വരും. അല്ലാഹുവേ, നീ ഞങ്ങളെ കാക്കണേ. അല്ലാ, എന്തുകൊണ്ട് ഉമ്മയെ ബഹുമാനിച്ചുകൂടാ? ആ ഉമ്മ നമുക്ക് വേണ്ടി എന്താണ് ആദ്യം മുതൽ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. നൗഷാദ് ബാക്കവിയുടെ ഉമ്മയെ കുറിച്ച് ഈ ജനസാഗരത്തിന്റെ മുന്നിൽ എന്റെ കൽബ് കൊണ്ട് ഞാനൊന്ന് ചിന്തിക്കുകയാണ്.
കാലുവേദന വന്നു മുട്ടിന് നീര് വന്ന് എന്റെ തിരുവനന്തപുരം ജില്ലയുടെ ചെറിയ വീടുള്ള ചെറിയ വീടിന്റെ അകത്തെ പ്രിയപ്പെട്ട ഉമ്മ പ്രസംഗത്തിനിറങ്ങുമ്പോ മോനെ ദുആ ചെയ്യണം, ശ്രദ്ധിച്ചു പോകണമെന്ന ഉപദേശം തന്നു ദുആരക്കുന്ന പ്രിയപ്പെട്ട ഉമ്മയെ എന്റെ മനസ്സിലേക്ക് ഇപ്പൊ ഞാൻ കൊണ്ടുവരികയാണ്. നിങ്ങളും നിങ്ങളുടെ ഉപ്പയെ ചിന്തിക്കുക. 10,000 ആൾ പഠിച്ചുകൂടിയിട്ടുണ്ടോ ഈ മനോഹരമായ ഗ്രൗണ്ടില്? അത്രയും ആളുകളും അവരുടെ ഉമ്മമാരെ മനസ്സിലേക്കൊന്ന് കൊണ്ടുവരിക. പിണങ്ങിയിരുന്നാലും മരിച്ചുപോയാലും തർക്കത്തിലാണെങ്കിലും മിണ്ടാതിരിക്കുന്നെങ്കിലും ആ ഉമ്മയെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. എല്ലാരും ചിന്തിച്ചോ? അവരുടെ ഉമ്മയെ ചിന്തിക്കണം, നിങ്ങളുടെ ഉമ്മയെ. സ്റ്റേജിലിരിക്കുന്ന ഉസ്താദുമാരും ഇസ്മായിലാജി അബൂബക്കർ ആജി ഉൾപ്പെടെയുള്ള പൊതുപ്രവർത്തകരും അവരുടെ ഉമ്മയെ. നിങ്ങൾ നിങ്ങളുടെ ഉമ്മയെ മനസ്സിലൊന്ന് ചിന്തിക്കണം. നമ്മുടെ ഉമ്മയെ ഒന്ന് മനസ്സിൽ ചിന്തിച്ച്, നമ്മുടെ ഉമ്മയെ ഒന്ന് മനസ്സിൽ, എന്റെ ഉമ്മ. നിങ്ങളുടെ പ്രായത്തിന് മുമ്പ്, നിങ്ങൾക്ക് 20 വയസ്സുണ്ടെങ്കിൽ 20 വർഷം മുമ്പ് നിങ്ങളുടെ ഉമ്മയുടെ ഒരു ദിവസത്തെ നിങ്ങൾ ഉദരത്തിനകത്താകുമ്പോഴുള്ള ആ ഉമ്മയുടെ രംഗം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. വിവാഹം കഴിഞ്ഞ് എന്റെ ഉപ്പയും എന്റെ ഉമ്മയും സന്തോഷത്തോടെ ജീവിച്ച് എന്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ ഉദരത്തിനകത്ത് ഞാനുണ്ട് എന്ന് ഉമ്മ അറിയുന്ന ആദ്യത്തെ ഒരു രംഗം ഇവിടെ വന്ന് നിങ്ങളെല്ലാം ചിന്തിച്ചു നോക്കി. നിങ്ങളുടെ ഉമ്മ, നിങ്ങൾ ഉമ്മയുടെ വയറ്റിലുണ്ട് എന്ന് ഉമ്മ അറിയുന്ന ഒരു നിമിഷം. ആണാണോ പെണ്ണാണോ എന്നൊന്നും ഉമ്മക്കറിയില്ല. കണ്ണുണ്ടോ കാതുണ്ടോ കൈയുണ്ടോ കാലുണ്ടോ എന്നൊന്നും നമ്മുടെ ഉമ്മക്കറിയില്ല. ആ ഉമ്മ ഉമ്മ വയറ്റിലിങ്ങനെ കൈവച്ചിട്ട് അൽഹംദുലില്ലാ, അള്ളാഹുവേ ഞാനൊരു ഉമ്മയാകാൻ പോവാണ്, പടച്ചവനെ ഞാനൊരു മാതാവാകാൻ പോവാണ്, അള്ളാഹുവേ ഞാനൊരു ഉമ്മയാകാൻ പോവാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ ചുമന്നുകൊണ്ട് നടന്ന രംഗം നിങ്ങൾ ചിന്തിക്കുക. ഓരോ മാസം കഴിയുമ്പോ ഉമ്മയുടെ വയറിങ്ങനെ വലുതായി വലുതായി വരികയാണ്. അതിന്റെ അകത്ത് നിറച്ചു വെള്ളമാണ്. ആ വെള്ളത്തിന്റെ അകത്ത് നമ്മൾ ഇങ്ങനെ നീന്തി കളിക്കുന്നു. അള്ളാഹുവേ ഇന്ന് നമുക്ക് ഉമ്മയെ വേണ്ട, പടച്ചവനെ ഇന്നതിന്റെ വില നമുക്കറിയില്ല. എല്ലാവരും അങ്ങനെയല്ലേ പിറന്നു വീണത്? ആ ഉമ്മയുടെ ഉദരത്തിനകത്ത് നിറഞ്ഞു തുളുമ്പുന്ന വെള്ളത്തിന്റെ അകത്ത് ഞാനും നിങ്ങളും ഇങ്ങനെ കൈകാലിട്ടടിച്ച് നീന്തി കളിക്കുമ്പോൾ ആ ഉമ്മ ഓടൂല, ആ ഉമ്മ ചാടൂല, ആ ഉമ്മക്ക് വലിയ യാത്ര ചെയ്യാൻ പറ്റൂല, എന്റെ മോന് കേടാണ്, എന്റെ മോക്ക് കേടാണ്, ഞാനതൊന്നും ചെയ്യൂല എന്ന് പറഞ്ഞ് അള്ളാഹുവേ വിശ്രമിച്ച് ശരീരം ശ്രദ്ധിച്ച് നമുക്ക് വേണ്ടി മാത്രം 9.5 മാസക്കാലം ജീവിച്ച നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ അവസാന ലേബർ റൂമിന്റെ അകത്തോ വീടിന്റെ അകത്തോ പ്രസവമെടുക്കുന്ന സഹോദരിമാര് വന്ന റൂമിന്റെ അകത്ത് കിടക്കുമ്പോ, ജീവിതത്തിൽ ഇന്നുവരെ ഒരു പെണ്ണങ്ങനെ നിലവിളിച്ചിട്ടില്ല. അല്ലാ, ഒരു പെണ്ണിന്റെ കഴുത്തു പച്ചക്ക് വെട്ടിയെടുത്താലും ഇങ്ങനെ നിലവിളിക്കൂല. ഒരു പെണ്ണിന്റെ ശരീരത്തിൽ ഇങ്ങനെ ഇരുമ്പ് പഴിപ്പിച്ച കമ്പി 100 ഭാഗത്ത് കുത്തിക്കടത്തിയാലും ഇങ്ങനെ നിലവിളിക്കൂല. അതിനേക്കാൾ വലിയ വേദനയോടെ എന്റെയും നിങ്ങളുടെയും ഉമ്മ ജീവിതത്തിൽ ആദ്യമായിട്ട് വായ കീറിയിട്ട് നിലവിളിക്കുകയാണ്. ആ നിലവിളി നമുക്ക് വേണ്ടിയായിരുന്നു ചെറുപ്പക്കാരാ, ആ നിലവിളി എനിക്ക് വേണ്ടിയായിരുന്നു, ആ നിലവിളി പെങ്ങളെ നിനക്ക് വേണ്ടിയായിരുന്നു മോളെ. ആ വേദന അനുഭവിച്ചിട്ട്, ആ വേദന അനുഭവിച്ചിട്ട് അള്ളാഹുവേ പടച്ചവനെ ആ ഉമ്മ നമ്മളെ പ്രസവിച്ചില്ലേ, അത് കഴിഞ്ഞിട്ട് ഉമ്മയുടെ എല്ലാ വേദനയും മറക്കുകയാണ്. കരഞ്ഞുകൊണ്ട് ഉമ്മയുടെ മുമ്പിൽ വീണ നമ്മെ വാരിയെടുത്ത് കവിളത്ത് 100 കണക്കിന് മുത്തം തന്നിട്ട് മാറിടപ്പിന്റെ ചൂടിലേക്ക് അമർത്തി ചേർത്ത് പിടിക്കുമ്പോ പിന്നെ ഉമ്മാക്ക് കണ്ണീരില്ല. ആ വേദന ഉമ്മ മറക്കും വരെ നമ്മുടെ മുഖം കണ്ടിട്ടാണ് എന്റെ പൊന്നുമോനെ എന്റെ പൊന്നുമോളെ എന്ന് പറഞ്ഞ് വാരി പുറന്ന് മുത്തം തന്നിട്ട് എന്റെയും നിങ്ങളുടെയും പ്രിയപ്പെട്ട ഉമ്മ നമുക്ക് പാല് തരികയാണ്. ആദ്യമായിട്ട് ജീവിതത്തിൽ ആദ്യമായി നമ്മുടെ അന്നനാളത്തിലൂടെ ഇറങ്ങിപ്പോയത് നമ്മുടെ ഉമ്മയുടെ മാറിടത്തിന്റെ പാലാണ്. ഉമ്മയുടെ ജീവനാണ്, ഉമ്മയുടെ ഗന്ധമാണ്, ഉമ്മയുടെ സുഗന്ധമാണ്. അത് ഞാനും നിങ്ങളും നുകർന്നു. അള്ളാഹു അത് കഴിഞ്ഞിട്ടോ ഉമ്മ നല്ല ഭക്ഷണം കഴിക്കുന്നു, നല്ല പാലുണ്ടാകാനാണ് അത്രേ, അത് എനിക്കും നിങ്ങൾക്കും വേണ്ടിയിട്ടാണ് ഉമ്മ അത് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് അള്ളാഹുവേ ആ വീടിന്റെ ഏതെങ്കിലും ഒരു മൂലക്കിരുന്ന് ഞങ്ങളങ്ങ് കരയുന്നത് കേട്ടാ ഉമ്മ ഓടി വരികയാ. എന്ത് ജോലി ചെയ്തുകൊണ്ടിരുന്നാലും അതെല്ലാം കളഞ്ഞിട്ട് ഉമ്മ ഓടി വരികയാണ്. വാരിയെടുത്ത് പൊന്നുമോനെ എന്ത് പറ്റിയിടാന്ന് പറഞ്ഞ് എനിക്കും നിങ്ങൾക്കും മുത്തം തരികയാണ്. അള്ളാഹുവേ രാത്രി തൊട്ടിൽ കിടന്ന് നമ്മൾ ഇങ്ങനെ ഉറങ്ങുമ്പോ ഉമ്മ ഉറങ്ങുന്നില്ല, പാട്ടുപാടുന്ന തൊട്ടിലിന്റെ കൈ പിടിച്ചിട്ട് ആട്ടുന്നു. എന്നിട്ട് ഉമ്മ അറിയാതെ ഇരുന്നിരുന്നു ഉറങ്ങിപ്പോകുമ്പോ എപ്പോഴെങ്കിലും നമ്മളൊന്ന് ഉണർന്നു പോയാ പെട്ടെന്ന് ഞെട്ടി ഉണർന്നിട്ട് വീണ്ടും പകുതി പാടി നിർത്തിയ പാട്ടിന്റെ ബാക്കി പാടിയിട്ട് ആ ഉമ്മ നമ്മളെ വീണ്ടും വീണ്ടും ആട്ടിത്തരികയാണ്.
അല്ലാഹു എന്നിട്ട് നമ്മൾ വളർന്നു വലുതായി നമ്മളെ കുളിപ്പിക്കുന്നു, നമ്മൾ മലമൂത്ര വിസർജന ഉമ്മയുടെ മടിപ്പട്ടിൽ ചെയ്യുന്നു. അല്ലാഹു അതെല്ലാം നമ്മുടെ പൊന്നാര ഉമ്മ ഒരു വെറുപ്പ് കൂടാതെ ഒരു അറപ്പ് കൂടാതെ കൈകൊണ്ട് ശുദ്ധിയാക്കി വൃത്തിയാക്കി. അല്ലാഹുവേ ഉമ്മ പുതിയ വസ്ത്രമിട്ട് തരുന്നതിലും നമ്മൾ മലമൂത്ര വിസർജനം നടത്തുന്നു. അതെല്ലാം പ്രിയപ്പെട്ട ഉമ്മ പൊരുത്തപ്പെട്ട് വളർത്തിക്കൊണ്ട് വരുന്നു. അല്ലോ എന്തെങ്കിലും ഒരു രോഗം നമുക്ക് വന്നാ വാരിയെടുത്ത് തോളത്ത് വെച്ചിട്ട് ഉമ്മ ഓടുകയാ, എന്റെ പൊന്നുപോന്റെ ശരീരം ചൂടാണ്, എന്റെ പൊന്നുപോന് സുഖമില്ല, ഉറക്കമൊഴിഞ്ഞ് നമ്മൾ കിടക്കുന്ന ബെഡിന്റെ വിരിപ്പിന്റെ ചാരത്തിരുന്നിട്ട് ഭക്ഷണം കഴിക്കാതെ പ്രിയപ്പെട്ട ഉമ്മ കഷ്ടപ്പെടുകയാണ്. അല്ലാഹുവേ എന്നിട്ട് അന്ന് മുതൽ എനിക്കും നിങ്ങൾക്കും ആ ഉമ്മ ദുആ ചെയ്യുകയാണ്, ദുആ ചെയ്യുകയാണ്. അഹദ മരത്തിൽ മാറിന്തോനേ എൻ്റെ കുഞ്ഞിനെ കാക്ക് നീ മന്നാനേ. അള്ളാഹു എങ്ങനെ എത്ര എത്ര പാട്ടുകളും എത്ര കവിതകളും എത്ര താരാട്ടുകളും പാടി ഉമ്മ എനിക്കും നിങ്ങൾക്കും വേണ്ടി ജീവിക്കുകയാണ്. വാപ്പയോ, വാപ്പ മോശക്കാരനല്ല, വാപ്പ മോശക്കാരനല്ല. ഇസ്ലാം ഉമ്മാക്ക് മാത്രമല്ല സ്ഥാനം കൊടുക്കുന്നത്, ഭാര്യ ഗർഭവതിയാണെന്നറിയുമ്പോ വാപ്പയുടെ മനസ്സിനൊരു സന്തോഷമാണ്, രോമാഞ്ചമുണ്ടാവുകയാണ്, ഞാൻ വാപ്പയാകാൻ പോകുന്നു. അല്ലാഹുവേ ഓടുകയാണ്, പൈസയില്ല ജോലിയില്ല എങ്കിലും കടം വാങ്ങി കുറെ ഫ്രൂട്ട്സുകളൊക്കെ വാങ്ങി വീട്ടിൽ പ്രിയപ്പെട്ടവൾക്ക് കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. ഇത് നിനക്കല്ല, എന്റെ മോനാണ്, എന്റെ പൊന്നു മോനാണ്, നമ്മുടെ വാപ്പ ചെയ്തതാണ് നമ്മൾ അറിഞ്ഞില്ല. അല്ലാഹുവേ പ്രിയപ്പെട്ട ഭാര്യയുടെ ഉദരത്തിനകത്ത് കഴിയുന്ന കുഞ്ഞിന്റെ വളർച്ചക്ക് എന്തൊക്കെയാണോ ആവശ്യമുള്ളത് അത് മുഴുവനും പ്രിയപ്പെട്ട വാപ്പ വാങ്ങിക്കൊണ്ട് കൊടുക്കുകയാ. എന്നിട്ട് പൊന്നുപോലെ ഉമ്മയെ നോക്കുന്ന ഉമ്മാക്ക് വേണ്ടിയല്ല, ഉമ്മയുടെ ഉദരത്തിനകത്ത് കിടക്കുന്ന നമുക്ക് വേണ്ടിയാണ്. വലിയ ടെൻഷനാണ്, വലിയ പ്രയാസമാണ്. ലേബർ റൂമിലേക്ക് പ്രിയപ്പെട്ട ഭാര്യ കയറുമ്പോൾ മംഗലാപുരത്തെ പ്രിയപ്പെട്ട സഹോദരിമാര് പറയുമല്ലോ, ആണുങ്ങൾക്കൊന്നും അറിയണ്ട, ആണുങ്ങൾക്ക് വേദനയില്ല, ആണുങ്ങൾക്ക് ബേജാറില്ലെന്ന് പറയുമല്ലോ. നീ ലേബർ റൂമിന്റെ അകത്ത് കിടന്ന് മരണവെപ്രാളപ്പെട്ട് നിലവിളിക്കുമ്പോ അതിനേക്കാൾ വേദനയാണ് ഈ വാപ്പ പുറപ്പിനും അനുഭവിക്കുന്നതെന്ന് പറയാ. എന്റെ പ്രിയപ്പെട്ടവര് എന്തിനാ നിങ്ങൾ മതി കാണിക്കുന്നത്? ഒരുമ്മ അനുഭവിക്കുന്ന വേദനയേക്കാൾ മാനസികമായ ടെൻഷനും പ്രതിസന്ധിയുമാണ് ഗർഭാശയത്തിനും ഒരു കുഞ്ഞു പുറത്തു വരുമ്പോ പുറത്തു നിൽക്കുന്ന വാപ്പ അനുഭവിക്കുന്നത്. അവന്റെ മനസ്സിൽ വല്ലാത്ത പിരിമുറുക്കമാണ്. എന്റെ ഭാര്യ, എന്റെ കുഞ്ഞ്, എന്റെ കുടുംബം, അവരില്ലെങ്കിൽ എനിക്കാരുമില്ല. ഈ വേദന മുഴുവൻ അനുഭവിച്ച നമ്മുടെ പ്രിയപ്പെട്ട വാപ്പ അല്ലാഹുവേ കുഞ്ഞു പിറന്ന് വീഴുമ്പോ പിന്നെ ചിന്തിക്കുന്നത് ഇനി എല്ലാം ഇവന് വേണ്ടിയാണ് തമ്പുരാനെ. ഇവനെ വലുതാക്കണം, ഇവനെ വലിയ ആളാക്കണം, ഇവനെ നല്ല നിലയിലെപ്പിക്കണം, നല്ല വസ്ത്രം നമ്മൾ ചോദിക്കുന്നതൊക്കെ വാങ്ങിത്തരികയാ. എവിടെ പോയി വന്നാലും വാപ്പ പട്ടിണിയാണെങ്കിൽ കയ്യിൽ ഒരു ചെറിയ പൊതി കാണും. അല്ലാഹുവേ ഏത് ലോകത്ത് പോയി വന്നാലും സാമ്പത്തിക ബുദ്ധിമുട്ടാണ്, പ്രയാസമാണ്, വാപ്പ പട്ടിണിയാണ്, എന്നാലും വാപ്പ വരുമ്പോ മകനോടുള്ള മകളോടുള്ള സ്നേഹം കൊണ്ട് രണ്ട് മിഠായി കയ്യിൽ കരുതിയിരിക്കും. ആ വാപ്പാക്ക് ചില സ്ഥാനം കൊടുക്കുന്നില്ലെന്ന് പറയാൻ പാടില്ല. എന്റെ പ്രിയപ്പെട്ടവരെ ഈ ഉമ്മയെയും വാപ്പയെയും മറക്കാൻ മാത്രം എന്ത് ദുഷ്ടത്തരമാണ് അവർ നമ്മളോട് ചെയ്തത്. ഇന്ന് കുറച്ച് പണം വന്നപ്പോ, കുറച്ച് പവർ വന്നപ്പോ, കുറച്ച് അധികാരം വന്നപ്പോ, കുറച്ച് തണ്ടും തടിയും തണ്ടേടവും വന്നപ്പോ ആ മാതാപിതാക്കളെ പട്ടിക്കൂടിനകപ്പടച്ചിടോ. എങ്ങനെയാണ് മംഗലാപുരത്തെ ചെറുപ്പക്കാരാ, മംഗലാപുരത്തെ പെങ്ങളെ നിനക്ക് തോന്നിയത്? ഇസ്ലാം പറയുന്ന ഹുക്കൂക്കും ഹുക്കൂക്കുമാണ്. മാതാപിതാക്കൾക്ക് ഇസ്ലാം പറയുന്ന കാര്യങ്ങള് ഹുക്കൂക്കിലൂടെ, ഹുക്കൂക്ക് എന്ന് പറഞ്ഞാൽ ആണ്, ഹുക്കൂക്കിലൂടെ നിങ്ങൾക്ക് സ്വർഗത്തിന്റെ കവാടം തുറക്കാം, ഹുക്കൂക്കിലൂടെ നിങ്ങൾക്ക് സ്വർഗത്തിന്റെ കവാടം അടച്ചിടാം. ഒരക്ഷരത്തിന്റെ വ്യത്യാസമേ ഉള്ളൂ, ഒറ്റ അക്ഷരത്തിന്റെ വ്യത്യാസം. ഹുക്കൂക്ക് എന്ന് പറഞ്ഞാൽ ഉമ്മയോടും വാപ്പയോടുമുള്ള കടമ പാലിക്കുന്നതിനാണ് അറബിയിൽ ഹുക്കൂക്ക് എന്ന് പറയാം. ഹുക്കൂക്ക് എന്ന് പറഞ്ഞാൽ മാതാപിതാക്കളെ വേദനിപ്പിക്കുന്നവർക്ക് ഇസ്ലാം, ഒരു ചെറിയ അക്ഷരത്തിന്റെ വ്യത്യാസമേ ഉള്ളൂ. സമസ്ത ഒരു പുതിയ സ്കൂൾ തുടങ്ങി, അൽ ബിർറ് മംഗലാപുരത്ത് തുടങ്ങിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷേ അത് തുടങ്ങണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. വളരെ നേട്ടമാണ്, അത്ഭുതമാണ്. മൂന്നര വയസ്സ് നാല് വയസ്സുള്ള കുഞ്ഞുങ്ങൾ ഖുർആൻ പഠിക്കുന്നു, അവര് ഹദീസ് പഠിക്കുന്നു, അവര് ഉറക്കത്തിൽ ഉറങ്ങാൻ കിടക്കുമ്പോ എന്തു പറയണം,
ഉറങ്ങിയിട്ട് എഴുന്നേക്കുമ്പോ എന്തു പറയണം, ഭക്ഷണം കഴിക്കുമ്പോ എന്തു പറയണം, അറബി വേടുകളും വാക്കുകളും മുഴുവനും പഠിക്കുന്നു. സമസ്ത ഇതുവരെ ചെയ്തതിൽ ഒരു വലിയ ചരിത്രമാകാൻ പോകുന്നതാണ് അൽബിർ എന്ന് പറയുന്ന സ്കൂൾ സംവിധാനം. മംഗലാപുരത്ത് തുടങ്ങാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇടയിൽ എവിടെയെങ്കിലും കസേര ഒഴിവുണ്ടെങ്കിൽ ആ കസേര ഒന്ന് എടുത്തുയർത്തിയാൽ അവിടെ ആൾ വന്നിരുന്നോളും, ഇല്ലെങ്കിൽ വോളണ്ടിയേഴ്സ് ഒന്ന് നോക്കിയിട്ട്. ആ കുറെ കസേര, ഒരു 10-12 കസേര ഇപ്പൊ സദസ്സിനിടയിലുണ്ട്. അപ്പൊ ആ വരുന്നവർക്ക് അവിടെ ഒന്ന് ഇരിക്കാൻ പറ്റും, അല്ലെങ്കിൽ വോളണ്ടിയേഴ്സ് ആ കസേര വാങ്ങിയിട്ട് അവർക്ക് കൊണ്ട് കൊടുക്കുക. എന്തേലും ഒന്ന് ചെയ്യും. വോളണ്ടിയേഴ്സ് ഒന്നുകൂടെ ഇങ്ങോട്ട് വന്നോ, വാതൊക്കെ നിങ്ങൾക്ക് പിന്നീട് കേൾക്കാം. വരി ഒന്നോ വന്നോ. വാഴിച്ച് കുത്തിയ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ എല്ലാരും ചെല്ലേ. എന്നിട്ടാ ഒരുപാട് ആളുകൾ ഇപ്പൊ വരുന്നുണ്ട്, ഇടയ്ക്ക് ഇരിക്കാൻ അവർക്ക് സ്ഥല കസേര ഉണ്ടോ എന്ന് അവർക്ക് അറിയാത്തതുകൊണ്ടാണ്. അപ്പൊ ആ കസേര കൊണ്ട് കൊടുത്താൽ അവരിരുന്നോളൂ. വോളണ്ടിയേഴ്സ് ഒന്ന് നല്ലൊരു ശ്രമിക്കുക. അള്ളാഹു ഇവിടെ വന്ന പ്രിയപ്പെട്ട യുവ സുഹൃത്തുക്കൾക്കെല്ലാം അള്ളാഹു സ്വർഗം കൊടുക്കട്ടെ. ഈ കസേര പറക്കാനും ഈ ത്യാഗം ചെയ്യാനും ഈ വിറപ്പെടുക്കാനും കഷ്ടപ്പെടുന്നവർക്ക് അള്ളാഹു നല്ല കൂലി കൊടുക്കട്ടെ. അപ്പൊ ഈ ഉമ്മയോടും വാപ്പയോടും നിങ്ങൾ എന്ത് ചെയ്യണമെന്നാണ് ഖുർആൻ പറഞ്ഞത്? നിങ്ങൾ എന്ത് ചെയ്യണമെന്നാണ് ഖുർആൻ പറഞ്ഞത്? ووصينا الإنسان بوالديه حملته أمه وهنا على وهن ഉമ്മ ഗർഭം ചുമന്ന സങ്കടം അല്ലാഹു ഖുർആനിലൂടെ അവതരിപ്പിക്കുകയാണ്. വഫിസാലുഹു ഫീ ആമൈൻ ആ പ്രിയപ്പെട്ട ഉമ്മ നിനക്ക് മുലപ്പാല് തന്ന 2 വയസ്സിനെ ഖുർആൻ പരിചയപ്പെടുത്തുകയാ. എന്നിട്ട് അല്ലാഹു കൊണ്ട് ഖുർആൻ പറയുന്നു, അനിസ്കുറുലീ വലിവാലിദൈ ആകാശം പടച്ച പ്രപഞ്ചം പടച്ച പ്രപഞ്ചനാഥനാറ എനിക്ക് നിങ്ങൾ നന്ദി രേഖപ്പെടുത്തുക. വലിവാലിദൈ നിങ്ങളുടെ മാതാപിതാക്കൾക്കും നിങ്ങൾ നന്ദി രേഖപ്പെടുത്തുക. അല്ലാഹുവിനോടുള്ള കടമ പറഞ്ഞ ഉടനെ അല്ലാഹു പറഞ്ഞു, ഉമ്മയെയും ബാപ്പയെയും അല്ലാഹു പറഞ്ഞു പറഞ്ഞു ആരാ ഗുണം ചെയ്താലും അല്ലാഹു 2 കൈ നീട്ടി അവരെ സ്വീകരിക്കുകയാ. ഉമ്മാക്കും വാപ്പാക്കും വേണ്ടി നിങ്ങൾ എത്ര ഹിദുമത്ത് ചെയ്താലും അവർക്ക് അല്ലാഹു ചുണ്ടുകൊണ്ട് നിങ്ങളുടെ കമിണത്തെ മുത്തം തരികയാ. യഹിയാ നബിയോട്, ഈസാ നബിയോട്, ഈസാ നബി ഉമ്മയോട് സ്നേഹം കാണിച്ചത് കൊണ്ട് ഖുർആൻ പറഞ്ഞു, വബറം ബിവാലിദൈഹി വലം യകുൻ ജബ്ബാറൻ ശഖിയ. യഹിയാ നബിയോടും അല്ലാഹു പറഞ്ഞു, വബറം ബിവാലിദൈ വലം യകുൻ ജബ്ബാറൻ ശഖിയ. ഉമ്മയെയും ബാപ്പയെയും ബഹുമാനിച്ച പ്രവാചകന്മാരെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പേരെടുത്ത് ആദരവ് കൊടുത്തു എന്ന് ചരിത്രം പറയുകയാണ്. അതുകൊണ്ട് അല്ലാഹു നിങ്ങളോട് പറഞ്ഞു, വസ്വൈനൽ ഇൻസാന മനുഷ്യരോട് നാം വസിയ്യത്ത് ചെയ്തു, ബിവാലിദൈഹി ഹുസ്ന ബിവാലിദൈഹി ഹുസ്ന അവന്റെ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുക. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു ഹദീസ് ഉണ്ട്, അത്ഭുതമാണ്. അത് കേൾക്കുമ്പോ ആവേശം തോന്നിപ്പോകും, ഉമ്മാക്ക് കെട്ടിപ്പിടിച്ചൊരു മുത്തം കൊടുക്കാൻ തോന്നിപ്പോകും, വാപ്പാടെ കാലൊന്ന് ഞെക്കി കൊടുക്കാൻ തോന്നിപ്പോകും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഇന്നീലാലമു അമലൻ അഖറബു ഇലല്ലാഹി മിൻ ബിറിൽ വാലിദാ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുന്നതിനേക്കാൾ അല്ലാഹുവിലേക്ക് അടുക്കാൻ പറ്റുന്ന ഒരു വലിയ അമലിനെ കുറിച്ച് എനിക്ക് അറിയില്ല എന്ന് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാൻ. ഉമ്മാക്കും ഉപ്പാക്കും കൊടുക്കുന്ന സ്നേഹമാണ് അല്ലാഹുവിലേക്ക് എത്താൻ പറ്റുന്നതെന്ന് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു. മൂസാ നബി അലൈഹി സ്ലാം ഒരിക്കൽ പടച്ചവനോട് ചോദിച്ചു, അല്ലാഹുവേ ഔസിനീ യാ റബ്ബൽ ആലമീൻ എന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനമായി ഞാൻ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം എനിക്ക് നീ വസിയ്യത്ത് ചെയ്യണം അല്ലാഹ. മൂസാ നബി അല്ലാഹുവിനോട് ചോദിക്കാൻ വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഔസിനീ യാ റബ്ബൽ ആലമീൻ അല്ലാഹുവേ എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു വിഷയം, ഏറ്റവും ഗൗരവമുള്ള വിഷയം എനിക്ക് നീ വസിയ്യത്ത് ചെയ്യണം. അല്ലാഹു പറഞ്ഞു, ഊസീക ബി ഉമ്മിക നിന്റെ ഉമ്മയുടെ വിഷയത്തിൽ ഞാൻ നിന്നോട് വസിയ്യത്ത് ചെയ്യാം. മൂസാ നബി പറഞ്ഞു, അല്ലാഹുവേ രണ്ടാമത്തെ കാര്യം എന്റെ ജീവിതത്തിൽ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടുന്ന രണ്ടാമത്തെ കാര്യം എനിക്ക് വസിയ്യത്ത് ചെയ്യുക. ഊസീക ബി ഉമ്മിക രണ്ടാമതും ഉമ്മിക. മൂന്നാമത്തെ കാര്യം പടച്ചവനെ ഊസീകബി ഉമ്മിക്ക മൂന്നാമത് നിന്റെ ഉമ്മയ്ക്ക് നീ ശ്രദ്ധിക്കണം. പ്രവാചകർ പറഞ്ഞ സ്വഹീഹായ ഹദീസുകളിലെല്ലാം 3 പ്രാവശ്യമാണ് ഉമ്മയുടെ പദവി പറയാ, ഉമ്മിക്ക ഉമ്മിക്ക ഉമ്മിക്ക. അത് കഴിഞ്ഞ 4-ാമത് അബീക്ക വാപ്പയെ കുറിച്ച് പറയാം. ഇവിടെ മൂസാ നബി ചോദിച്ചപ്പോ 1, 2, 3, 4, 5, 6, 7, 8 8 പ്രാവശ്യം പറഞ്ഞു ഉമ്മുക്ക.
ഒമ്പതാമത് മൂസാ നബി ചോദിച്ചു, ബാപ്പ എപ്പോഴേലും പറയണമെന്ന് അറിയണല്ലോ. മൂസാ നബി അങ്ങനത്തെ ആളാ, എട്ട് പ്രാവശ്യം പറഞ്ഞത് ഉമ്മിക്ക, ബാപ്പായ എപ്പോഴെങ്കിലും ഒന്ന് പറയണമെന്ന് അറിയണല്ലോ. അതുകൊണ്ട് മൂസാ നബി അലൈഹി സ്വലാം വീണ്ടും ചോദിച്ചു, പടച്ചവനെ വസീത്ത് ചെയ്യണം, ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വസീത്ത് ചെയ്യണം. അപ്പൊ അള്ളാഹു പറഞ്ഞു, ഊസി കബി ഉമ്മിക്ക, ഒമ്പതാമത് എന്റെ ഉമ്മയെ തന്നെ. മൂസാ നബി തോറ്റില്ല, വീണ്ടും പത്താമത് ചോദിച്ചപ്പോഴാണ് ഊസി കബി അബീക്ക, വാപ്പാടെ കാര്യം പറഞ്ഞത്. മുഹദ്ദിസീങ്ങൾ പറയുന്നു, മൂസാ നബിയോട് മാത്രമാണ് ഒൻപത് പ്രാവശ്യവും ഉമ്മയുടെ കാര്യം അള്ളാഹു പറഞ്ഞത്. കാരണം എന്തേ? അങ്ങനെ പറയുന്നതിനൊരു കാരണമുണ്ട്. മൂസാ നബിയോട് ഒൻപത് പ്രാവശ്യം ഉമ്മയുടെ കാര്യം അല്ല പറയുന്നതിന് ഒരു കാരണമുണ്ട്. എന്താ കാരണം അറിയോ? ഏത് ഉസ്താദ്മാര് വന്നാലും ഓടി ഒന്ന് വാതു കേൾക്കുന്നവരല്ലേ. എന്താ കാരണം? മൂസാ നബിയോട് അങ്ങനെ ഒമ്പത് പ്രാവശ്യം പറയാനുള്ള കാരണം എന്ത് അറിയില്ല? പറഞ്ഞ ചിലപ്പോ തെറ്റായി പോകുന്നെങ്കിലോ എന്ന് ചിന്തിച്ചിട്ടാണോ? മൂസാ നബി അലൈഹി സ്വലാമിന്റെ ചരിത്രം നമുക്കറിയില്ലേ? പെട്ടിക്കകത്ത് അടച്ച് നദിയിലൂടെ ഒഴുക്കി വിട്ടു. ആരേ ആരേ? നിങ്ങൾ ഈ തണുപ്പടിച്ച് ഉണ്ടായിരുന്ന ഞാൻ അതിനെക്കാലം ഉണ്ടായിരിക്കില്ല. ഓപ്പൺ സ്റ്റേജിൽ വാതു പറഞ്ഞ ചുമയും ജലദോഷമൊക്കെ പിടിക്കും, കഫൊക്കെ ഇട്ടൊക്കെയാണ്. നിങ്ങളൊന്ന് ഉഷാറായെങ്കിൽ മാത്രമേ എനിക്ക് ഉഷാറാകാൻ പറ്റൂ. നിങ്ങൾ മിണ്ടാതിരുന്ന ഗൾഫിൽ നിന്ന് മയ്യത്തോണ്ട് ഒന്ന് കാണാതിരിക്കണ പോലെ ഇങ്ങനെ ഇരുന്ന് ഞാനും അങ്ങനെ അതിന് ഒന്ന് ഉഷാറാവണം. തണുപ്പ് നമ്മൾ മാറ്റണം. ഈ പ്രസംഗത്തിന്റെ ചൂട് തണുപ്പ് നമ്മൾ ബാധിക്കാൻ പാടില്ല, അത് മാറ്റണം. ഞാനത് സഹിച്ച് ക്ഷമിച്ച് പറയണില്ല. മൈക്കു നനഞ്ഞതാ, തുണ്ടൊക്കെ നനഞ്ഞു, ഉടക്കം നനഞ്ഞിരിക്കും. മൂസാ നബിയാണ് ചെറിയ പ്രായത്തിൽ വെള്ളത്തിൽ ഒഴുക്കി വിട്ടത് അല്ലേ? നമുക്കറിയാം, ഒരു നാളിൽ മൂസ ജനിച്ചു, ഉമ്മ ധനിച്ചു, ഖേദം ഭവിച്ചു, ഒരു പെട്ടിയിലാക്കി മോനെ നീലിൽ ഒഴുക്കുന്നേ. ഓളങ്ങൾ താലോലിച്ച് ഒഴുകി വരുന്നൊരു പെട്ടിയുമന്ന് ഓമൽ പോ ആസിയ ബീവി കണ്ടു തുറക്കുന്നേ. ഓളങ്ങൾ താലോലിച്ച് ഒഴുകി വരുന്നൊരു പെട്ടിയുമന്ന് ഓമൽ പോ ആസിയ ബീവി കണ്ടു തുറക്കുന്നേ. പെട്ടി തുറന്നൊരു നേരം വട്ടമുഖത്തൊളി മോനെ കണ്ട് കുട്ടിയെ വാരിയെടുത്ത് മാറിൽ കൂട്ടുന്നേ. അല്ലാഹുവേ, കരീമുല്ലാഹി മൂസാ നബി അലൈഹി സ്വലാമിനെ നദിയിലൂടെ ഒഴുക്കി വിടുമ്പോൾ ആ പ്രിയപ്പെട്ട ഉമ്മയുടെ മനസ്സ് അത്രയാണ് പൊട്ടിപ്പോയത്. അതുകൊണ്ട് മൂസാ നബിയോടല്ല പറഞ്ഞു, ഒമ്പത് പ്രാവശ്യം പറഞ്ഞു, ഉമ്മയുടെ വിഷയം നീ ശ്രദ്ധിക്കണം മൂസാ, ഉമ്മയുടെ വിഷയം നീ ശ്രദ്ധിക്കണം മൂസാ. അല്ലാഹുവേ, അങ്ങനെ ഉമ്മയുടെയും ബാപ്പയുടെയും വിഷയം നിങ്ങൾ ശ്രദ്ധിച്ചു പോയാൽ അല്ല പറയുന്നു നബിയേ പറഞ്ഞു കൊടുക്കുക. മൻബറ വാലിദൈഹി, മാതാപിതാക്കൾക്ക് ആരെങ്കിലും ഗുണം ചെയ്തു പോയാൽ കുന്തുലഹോ വലിയം ഫി ദുനിയാ, ദുനിയാവിൽ അവന്റെ കാര്യം ഞാൻ ഏറ്റെടുക്കുന്നു നബിയേ, ഏറ്റെടുക്കുന്നു നബിയേ. ഉമ്മാക്കും വാപ്പാക്കും ഗുണം ചെയ്തവനെ നിന്റെ കാര്യം ഞാൻ ഏറ്റെടുക്കുന്നു എന്ന് റബ്ബുൽ ആലമീനാര പടച്ചതം വരാൻ പറയുമ്പോ പിന്നെ എന്തിനാണ് മംഗലാപുരത്തെ ചെറുപ്പക്കാരാ മടിച്ചു നിൽക്കുന്നത്? പിണങ്ങിക്കടിയുന്ന ഉമ്മയുടെ അടുത്ത് ചെല്ലുക, വലിച്ചിറക്കി വിട്ട വാപ്പയുടെ ചാരത്ത് ചെല്ലുക. അല്ലാഹുവേ, എന്നിട്ടവർക്ക് സ്നേഹവും ആദരവും ബഹുമാനവും കൊടുക്കുക. അല്ലാഹു പറയുന്ന നബിയേ, വഫിൽ ഖബ്രി മൂനിസാ, ഉമ്മാക്കും വാപ്പാക്കും ഗുണം ചെയ്യുന്നവൻ മരിച്ചു പോയാൽ അവരുടെ ഖബറിൽ ഞാൻ അവർക്ക് സഹായിയാകും, ഒരു സമീപനം ഞാൻ കൊടുക്കുമെന്ന് പടച്ചോൻ പറയുകയാണ്. മാതാപിതാക്കൾക്ക് ഗുണം ചെയ്തിട്ടാണ് നിങ്ങൾ മരിക്കുന്നതെങ്കിൽ, മാതാപിതാക്കളെ സ്നേഹിച്ചിട്ടാണ് നിങ്ങൾ മരിക്കുന്നതെങ്കിൽ, മാതാപിതാക്കൾക്ക് ഹിദ്മത്ത് ചെയ്തിട്ടാണ് നിങ്ങൾ മരിക്കുന്നതെങ്കിൽ, വഫിൽ ഖബ്രി മൂനിസാ, നിങ്ങളുടെ ഖബറിന്റെ കത്ത് നിങ്ങളുടെ കാര്യം ഞാൻ ഏറ്റു എന്ന് പടച്ചോൻ പറയുകയാ. അല്ല പറഞ്ഞാ പിന്നെ ആരെയാ, പിന്നെ ആരെയാ മംഗലാപുരത്തുകാരാ നമ്മൾ പേടിക്കേണ്ടത്? എന്നിട്ട് അല്ലാഹു പറയുന്നു, വഫിൽ ഹസ്രി റഹീമാ, നാളെ പരലോകത്ത് മഹ്ശറയില് അവന്റെ കാര്യത്തിൽ ഞാൻ കാരുണ്യം കാണിക്കുന്നതാ. മഹ്ശറ വൻസഭ എല്ലാവരും സൂര്യതാപമേറ്റ് വിയർപ്പിൽ കുളിച്ച് ഭയന്ന് വിറച്ച് വിറങ്ങലിച്ച് നിൽക്കുന്ന പരലോകം, ആ പരലോകത്ത് റഹീമാ, ഉമ്മയെയും വാപ്പയെയും ആദരവോടെ കണ്ടവനെ ഞാൻ കാരുണ്യം കാണിക്കുമെന്നല്ല പറയുകയാ.
വഴിയിലോ സിറാത്തു പാലത്തിലൂടെ അവൻ കടന്നു പോകുമ്പോ അവനെ ഞാൻ സഹായിക്കുമെന്നുള്ള പറയുകയാണ്. പിന്നെ എന്തിനാ പേടിക്കുന്നത്? പിന്നെ എന്തിനാ ഭയപ്പെടുന്നത്? ആയിഷാ ബീവി റളിയല്ലാഹു അൻഹ ഒരിക്കൽ പറയുകയാണ്, ആരംഭ റസൂലിന്റെ ചാരത്ത് വന്നിട്ട് സ്വർഗത്തെ കുറിച്ച് വിശദീകരിച്ചു. നല്ല രസമായിരുന്നു കേൾക്കാൻ. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, റസൂലുള്ള സ്വർഗത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ നല്ല രസമായിരുന്നു കേൾക്കാൻ. സ്വർഗത്തിന്റെ അരുവി, സ്വർഗത്തിന്റെ തോട്ടം, സ്വർഗത്തിന്റെ തേനാറ് പാലാറ്. അല്ലാഹുവേ, അതി പാവപ്പെട്ട ഞങ്ങൾക്ക് യോഗ്യതയില്ലെന്നറിയാം, എന്നാലും ശംസുല്ലമയുടെ പേര് എഴുതി വച്ചിരിക്കുന്ന ചുമരിനോട് പോലും ആദരവ് കാണിക്കുന്ന നമുക്ക് ആ സ്വർഗം നീ തരണേ. അല്ലോ, പാണക്കാട് തങ്ങളെന്ന് എഴുതി വെച്ചിരിക്കുന്ന നോട്ടീസിനോട് പോലും ബഹുമാനം കാണിക്കുന്ന നമുക്ക് ആ സ്വർഗീയ സുഖം നമുക്ക് തരണേ. അല്ലോ, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂല് സ്വർഗത്തെ കുറിച്ച് പറഞ്ഞപ്പോ ഞാനിങ്ങ് വല്ലാണ്ടായി പോയി. എന്ത് രസമാണ് ആ പറയുന്നത് കേൾക്കാൻ. പോകണ്ടേ പെങ്ങളെ ആ സ്വർഗത്തിന്. പക്ഷെ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ് ആയിഷ ബീവിയോട്, ആയിഷ, ഞാൻ സ്വർഗം കണ്ടു, എന്നെ ജിബ്രീൽ കൊണ്ടുപോയിട്ട്. കാരണം നബിയെ, ഇതാണ് മുത്തഖീങ്ങൾക്ക് അല്ലാഹു കൊടുക്കുന്ന സ്വർഗം എന്ന് പറഞ്ഞപ്പോൾ ആ സ്വർഗത്തിൽ ഞാനൊരു ഖുർആനോ തരികെട്ടു. സുബ്ഹാനല്ലാഹ്, ആ സ്വർഗത്തിൽ നല്ല ഒരു ഖിറാത്ത്, മാസ്മരികമായ ശബ്ദമാധുര്യം കൊണ്ട് ആ സ്വർഗത്തിന്റെ ഓരപ്പ് നല്ല മനോഹരമായ ഖുർആനോ ഞാൻ കേട്ടു. നിബിധങ്ങൾ ചോദിച്ചു, ജിബിലീലേ മൻഹാദാ, ആരാണ് ആ ഖുർആൻ ഇങ്ങനെ സ്വർഗത്തിൽ ഓതുന്നത്? ഇവിടെ എന്തിനാണ് ഖുർആൻ ഓതുന്നത്? ഇത്ര രസമുള്ള ശബ്ദത്തിൽ ആരാണ് ഇവിടെ ഖുർആൻ ഓതുന്നത്? ആ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, വഹുവ ഹാരിസത്തു ബിനു ഉമാർ റളിയല്ലാഹു അൻഹുവാണ്. ഹാരിസത്തു ബിനു ഉമാർ റളിയല്ലാഹു അൻഹുവന്ന സഹാബിയാണ്. അല്ലാഹുവിന്റെ റസൂൽ കരഞ്ഞുകൊണ്ട് ചോദിച്ചു, ജിബ്രീലേ, ഇത്ര വലിയ സ്ഥാനം ആ സഹാബിക്ക് കിട്ടാനുള്ള കാരണം എന്തേ? അല്ലാഹുവിന്റെ സ്വർഗത്തിൽ എല്ലാവരും അത്ഭുതത്തോടെ കേട്ടു നിൽക്കുന്ന ഒരു വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാനുള്ള യോഗ്യത ആ സ്ഥാനം എന്തുകൊണ്ട് ഹാരിസത്ത് ബിനു ഉമാർ കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പറയുകയാണ്, വകാന അബറന്നാസി ബി ഉമ്മിഹി, ദുനിയാവിൽ ഉമ്മയോട് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്തത് ഹാരിസത്ത് ബിനു ഉമാർ ആണ് നബിയേ. ആ ഉമ്മാക്ക് വേണ്ടി ജീവിച്ചവനാണ് നബിയേ. ആ ഉമ്മാക്ക് ലോകത്ത് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്തത് ഈ ഹാരിസത്ത് ബിനു ഉമാർ എന്ന സഹാബിയാ നബിയേ. അല്ലാഹുവേ, സ്വർഗത്തിലോതിയില്ലെങ്കിലും ഉമ്മയെ കബറടക്കി കബറിന്റെ സ്ഥാനത്ത് വന്നിരുന്നിട്ടെങ്കിലും മംഗലാപുരത്തെ മക്കള് ഖുർആനോതോ, മംഗലാപുരത്തെ മക്കള് ഖുർആനോതോ, സ്വർഗത്തിലോതണ്ട ഉമ്മ, നിന്റെ മകൾ സ്വർഗത്തിലോതണ്ട, നീ മരിച്ചു കഴിഞ്ഞാ നിന്റെ വീട്ടിന്റെ കത്തിരും ഓതുവോ, നീ മരിച്ചു കഴിഞ്ഞാ നിന്റെ വീട്ടിന്റെ കത്തിരും കബറിന് വേണ്ടി ഓതുമോ? എങ്ങനെ ഓതാനാണ്? ഞാൻ കണ്ണൂർ ജില്ലയിൽ അത്താണി എന്ന് പറയുന്ന വൃദ്ധസദനം കാണാൻ പോയി. ഇപ്പൊ അതിനോടൊരു താല്പര്യം വന്നത്, എന്റെ നാട്ടിൽ ഞാൻ നടത്തുന്നുണ്ട് ഒരു ആതുരാലയം, കാലിമുറിഞ്ഞു പോയവർക്ക് അള്ളാഹു എവിടെ വന്ന് കാണണം. ഉസ്മാൻ ഹാജി, അബൂബക്കർ ഹാജിയും ഇവിടെ സംഘാടകരെയും ഇവിടുത്തെ ജനങ്ങളെയും ഞാൻ ക്ഷണിക്കുകയാണ്, അവിടെ വരണം. മക്കളെ പ്രസവിച്ചിട്ട് നോക്കാനില്ലാത്ത മക്കളുടെ മുമ്പിൽ നിന്ന് പട്ടി കടിച്ചു കൊണ്ടുപോകുന്നതിന് മുമ്പ് എടുത്തുകൊണ്ട് വന്ന് കുളിപ്പിച്ചൊരുക്കി ഭക്ഷണം കൊടുത്ത് വസ്ത്രം കൊടുത്ത് മരുന്ന് കൊടുത്ത് എന്റെ നേതൃത്വത്തിൽ കുറെ ഉസ്താദുമാരും സഹോദരങ്ങളും ആതുരാലയം നടത്തുന്നുണ്ട്. ഇവിടുത്തെ അസർവ് പെർളമ്പാടിയെ പോലെയുള്ള ഒരുപാട് സഹോദരങ്ങൾ അവിടെ വന്നിട്ടുണ്ട്. അല്ലാഹുവേ, നീ സ്വീകരിക്കണേ അല്ലാ. അതുകൊണ്ട് അത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നവരോടൊരു സ്നേഹമാണ്, അത് കാണാൻ പോകുന്ന ഒരു താല്പര്യമാണ്. കണ്ണൂർ ജില്ലയിൽ പോയി, അത്താണി എന്നാണ് അതിന്റെ പേര്. ഒരു 10-75 ഉമ്മുമ്മമാർ, അതിലൊരു ഉമ്മ 12 മക്കളെ പ്രസവിച്ച ഉമ്മയാണ്. ഇന്നവർക്ക് നോക്കാനൊരു കുഞ്ഞില്ല. അല്ലാഹുവേ, ഓരോ പ്രസവത്തിനും ആ മരണവേദന നിങ്ങൾ ചിന്തിച്ചു നോക്കി. എന്നിട്ട് കണ്ണേ പൊന്നേ എന്ന് പറഞ്ഞ് താലോലിച്ച് താരാട്ടിയ മക്കളെ വളർത്തി. ഇന്ന് ആ ഉമ്മ ഭക്ഷണം കഴിക്കുന്നത് വൃദ്ധസദനത്തിന്റെ സ്റ്റാഫ് ഭക്ഷണം ബാക്കിയെത്തു വെച്ചു കൊടുക്കുമ്പോഴാണ്. ഇന്ന് ആ ഉമ്മ സന്തോഷിക്കുന്നത്
അൽഹംദുലില്ലാഹ്, ഈ ദീനി ഖാദിമീങ്ങൾ അവർ ചെയ്യുന്ന സേവനം കണ്ടിട്ടാണ്. അപ്പൊ ഞങ്ങളുടെ നാട്ടിൽ ഞാൻ നടത്തുന്ന സ്ഥാപനത്തില് ഒരു ഉമ്മക്ക് പല്ല് തേച്ചു കൊടുത്തപ്പോ, ഒരു ലേഡി സ്റ്റാഫ് ഉണ്ട്, ഉമ്മക്ക് പല്ല് തേച്ചു കൊടുത്തപ്പോ ഉമ്മ ചോദിച്ചു, മോളെ ഔഷാദ് ഉസ്താദ് എല്ലാ മാസം 1-ാം തീയതി നിങ്ങൾക്ക് ശമ്പളം തരണോണ്ടല്ലേ നിങ്ങൾ ഞങ്ങൾക്ക് പല്ല് തേച്ചു തരിക. അപ്പൊ ആ മോള് പറഞ്ഞു, അങ്ങനല്ല, ഞങ്ങളുടെ നല്ല ടെസ്റ്റ് നടത്തിയിട്ടാണ് ഉസ്താദ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഉമ്മയെക്കാൾ സ്നേഹത്തോടെ നിങ്ങളോട് പെരുമാറിയില്ലെങ്കിൽ ഞങ്ങളെ ഈ സ്ഥാപനത്തിൽ നിന്ന് ഞങ്ങളെ പിരിച്ചുവിടും. അപ്പൊ ആ ഉമ്മ പല്ല് തേച്ചിട്ട് ആ നികഷ്ടത തുപ്പുമ്പോ പാത്രം കാണിച്ചു കൊടുക്കുന്നു, അവരെ മലവും മൂത്രം കൊടുക്കുന്നു, അവരെ വൃത്തിയാക്കുന്നു. അത് കണ്ടിട്ട് ആ മോളോട് ആ ഉമ്മ ചോദിച്ചു, അത്രേ നിന്നെപ്പോലെ ഒരു മോളെ ഞാൻ പ്രസവിച്ചില്ലല്ലോ, എനിക്ക് ഇങ്ങനെ ഒരു മോനെ അല്ലാഹു തന്നില്ലല്ലോ, നീ എന്റെ മോളായിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങനെ വേറൊരു സ്ഥലത്ത് വന്ന് കിടക്കേണ്ടി വരില്ലായിരുന്നല്ലോ, എന്റെ പൊന്നു മോളായിരുന്നെങ്കിൽ എന്നെ ഇങ്ങനെ നോക്കാൻ എന്റെ മോനുണ്ടായിരുന്നെങ്കിൽ എന്ന് ആ പ്രിയപ്പെട്ട ഉമ്മ പറയുമ്പോ, നിങ്ങൾ ആര് ഉമ്മമാരെ കൊണ്ട് അങ്ങനെ പറയിപ്പിക്കരുത്. ഉമ്മയും വാപ്പയും കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തിയാൽ ഒരു വെറുപ്പും കൂടാതെ സംരക്ഷിച്ച് അവരെ സ്നേഹിച്ച് അവരെ വൃത്തിയാക്കി കൊടുക്കേണ്ട നമ്മുടെ ബാധ്യതയാണ്. അത് മറക്കരുത്. ഒരു പ്രിയപ്പെട്ട മനുഷ്യൻ പറയുകയാണ്, ഒരു സ്വാലിഹായ സൂഫിയായ മനുഷ്യൻ പറയുകയാണ്, എന്റെ ഉമ്മ കിടന്നുടങ്ങുമ്പോൾ എല്ലാ ദിവസവും രാത്രിയിൽ ഉമ്മ കിടന്നിറങ്ങുന്ന ആ വാതിലങ്ങോട്ട് തുറന്നിട്ട് ഞാൻ ഉമ്മയുടെ കാൽപ്പാലത്തിൽ പോയി മുത്തം കൊടുക്കുമായിരുന്നു. കാരണം എന്റെ റസൂല് പറഞ്ഞത് സ്വർഗത്തിന്റെ പൂങ്കാവനമാണ് ഉമ്മയുടെ കാൽച്ചുവടെന്ന് റസൂൽ പഠിപ്പിച്ചപ്പോ, എല്ലാ ദിവസവും ഞാൻ എന്റെ ഉമ്മയുടെ കാൽപ്പാലത്തിൽ പോയി കുറ്റം കൊടുക്കും, എന്നിട്ടിരുന്ന് കരയും. ഉമ്മ കിടന്നുറങ്ങുന്ന റൂമിലേക്ക് ഒളിക്കാമറയും കൊണ്ട് പോകുന്ന മക്കളെ ഉമ്മ ബാത്റൂമിനകത്ത് കുളിക്കുമ്പോ രഹസ്യ ക്യാമറ വെച്ച് ഉമ്മയുടെ കുളിസീനൊപ്പിയിടത്ത് വാട്സപ്പിലിടുന്ന മക്കളെ, അല്ലാഹുവേ ബന്ധത്തിന്റെ വിലയറിയാറെ മക്കള് തന്നെ മാതാപിതാക്കളെ കൊലയ്ക്ക് കൊടുക്കുന്ന കാലവാ, സ്വത്തിന് വേണ്ടിയിട്ട് കാർ ഷെട്ടിൽ കിടക്കുന്ന വാഹനം പുറത്തിറക്കിയിട്ട് വഴി പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാപ്പാട് നെഞ്ചപ്പേക്ക് വണ്ടി കയറ്റി ഇറക്കുന്ന മക്കളെ, ഉമ്മയുടെ കാൽപാദത്തിൽ മുത്തം കൊടുക്കുകയാണ് ഒരു പ്രിയപ്പെട്ട മനുഷ്യൻ, എന്നിട്ട് തേങ്ങി തേങ്ങി കരയുകയാണ്. എന്തെന്ന് ചോദിച്ചപ്പോൾ ആ മനുഷ്യൻ പറയുന്നു, മരിച്ചുപോയി എന്റെ ഉമ്മ, മരിച്ചുപോയി എന്റെ ഉമ്മ, മരിച്ചുപോയി. ഇനി എനിക്ക് സ്വർഗത്തിന്റെ തോട്ടത്തിൽ വിളയാടാൻ കഴിയില്ല, ഇനി എനിക്ക് സ്വർഗീയ പൂങ്കാവനത്തിന്റെ സുഗന്ധം ആസ്വദിക്കാൻ പറ്റില്ല, എന്റെ ഉമ്മ വിട പറഞ്ഞു പോ എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുകയാണ്. അല്ലാഹുവേ, തളച്ചവനെ നമ്മുടെ മാതാപിതാക്കളുടെ പൊരുത്തക്കേട് ഒരിക്കലും നീ തരല്ല. അല്ലാ, വാപ്പാക്കുമാക്കും എന്തെങ്കിലും നിങ്ങൾ ഇഷ്ടമില്ലാത്തതോ അനിഷ്ടമുള്ളതോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പൊരുത്തം ചോദിക്കണം. ഇനി അതല്ല, അല്ലാഹുവേ ഈ സദസ് അതിനുള്ള ഒരു മേഖലയാക്കി അല്ലാഹു തരട്ടെ, അല്ലാഹു തരട്ടെ. ഇന്നത്തെ ബക്കറ്റ് കളക്ഷനിൽ 400,000 രൂപ ഉണ്ടായിരിക്കണം, അത് നിർബന്ധം. എന്തിനാ, നമ്മുടെ ഇവിടുത്തെ മനോഹരമായ ബൂണത്തൂർ പള്ളിയിൽ ഒരു ജനറേറ്റർ വാങ്ങി വെക്കാനാണ്. നാളെ പറയും കുറെ ആളുകൾ ബാക്കി 400,000 രൂപ നിർബന്ധമായിട്ട് പറഞ്ഞ് തിരിച്ചുകൊണ്ട് പോയെന്ന് പറയട്ടെ. അതിപ്പോ ഇന്നും നേരം തുടങ്ങിയതല്ലോ. പക്ഷെ മംഗലാപുരത്തെ സത്യസന്ധര നിങ്ങൾക്കറിയാം, ഈ തണുപ്പ് തോടി വരണമെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന നാണയത്തൊട്ട് ഈ സംഘാടകർ പാഴാക്കില്ല എന്നറിഞ്ഞു. നിങ്ങൾ കൊടുക്കുന്ന പൈസ എടുത്തിട്ട് വേണ്ട ഇവിടെ ഇസ്മായിൽ ഹാജിക്ക് ചായ കുടിക്കാൻ, നിങ്ങൾ കൊടുക്കുന്ന കാശ് എടുത്തിട്ട് വേണ്ട ഇവിടെ ബാലവീതങ്ങൾക്ക് കുടുംബം പോറ്റാൻ, നിങ്ങൾ കൊടുക്കുന്ന കാശെടുത്തിട്ട് വേണ്ട എന്റെ പ്രിയപ്പെട്ടവരെ ഇവിടുത്തെ മഹല്ല് പ്രസിഡന്റ് സെക്രട്ടറിക്ക് കുടുംബകാര്യം നോക്കാൻ, നിങ്ങൾ കൊടുക്കുന്ന ഈ കാശ് അതിനുള്ളതാണ്. 400,000 രൂപ ഈ ബക്കറ്റിൽ ഉണ്ടെങ്കിൽ പള്ളിക്കൊരു ജനറേറ്റർ കിട്ടും. നിങ്ങളുടെ ജീവിതത്തിൽ ഉമ്മാക്ക് വേണ്ടി ഒന്ന് നെയ്യത്തി പാപ്പാക്ക് വേണ്ടി ഇരിക്കട്ടെ, ഒരാൾക്ക് കൊടുക്കാൻ വാച്ചു കൊടുക്കാൻ പറ്റും. പക്ഷെ അങ്ങനെയല്ല, ഇത്രയും ജനങ്ങൾ ഒരുമിച്ചിട്ട് വാച്ചു കൊടുക്കട്ടെ, ഉമ്മാക്ക് പാപ്പാക്ക് നെയ്യത്തി ചെയ്തരെ. അള്ളാഹു ഇതിന്റെ ഉമ്മാക്കും പാപ്പാക്കും ഉണ്ട്. പള്ളിയിൽ ലൈറ്റ് കത്തുമ്പോ, പള്ളിയിലെ ഫേൻ ഇറങ്ങുമ്പോ, പള്ളിയിൽ ഉസ്താദ് ഖുത്ബ ഓതുമ്പോ, പള്ളിയിൽ ഉസ്താദ് ഇമാമത്ത് നിൽക്കുമ്പോ, പള്ളിയിൽ മജ്‌ലിസുകൾ നടക്കുമ്പോ, അല്ലാഹുവേ 100 രൂപ ഞാനിട്ട് കൊടുത്തത്, 1,000 രൂപ ഞാനിട്ട് കൊടുത്തത്,
അവിടുത്തെ ജനറേറ്ററിന് വേണ്ടി കിട്ടി. എന്റെ ഉമ്മാക്കും ബാപ്പാക്കും വേണ്ടി നീ ചെയ്തതാ. ജീവിതത്തിൽ എന്തെങ്കിലും പൊരുത്തക്കേടവരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലാഹുവേ ഈ വലിയ സദസ്സിന്റെ പൊരുസ കൊണ്ട് അവർക്ക് നീ പൊരുത്തപ്പെട്ടു കൊടുക്കണേ അല്ലാ. ഉമ്മയോട് ബാപ്പയോട് ചെയ്തു പോയ അപരാധം ഈ മാതാപിതാക്കളുടെ ദറജക്ക് വേണ്ടി ചെയ്യുന്ന സുനക്കു പകരം അല്ലാഹുവേ നീ മാറ്റി കൊടുക്കണേ അല്ലാ.